നമ്മുടെ ലൈഫില് ശരിക്കും പറഞ്ഞ ഇപ്പൊ ചില ഫോട്ടോസ് എടുക്കുന്ന ആയിക്കോട്ടെ, അല്ലെങ്കിൽ വീഡിയോസ് എടുക്കുന്ന ആയിക്കോട്ടെ, അതിലേക്ക് നയിക്കുന്ന കാര്യങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മളെ ചിരിപ്പിച്ചിട്ടുണ്ടാവുക അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ കുറച്ച് വീഡിയോസ് നമ്മുടെ തന്നെ നിങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഇട്ടിട്ടുള്ള കുറച്ച് വീഡിയോസ് കാണാം. വീഡിയോസോ? ആ എന്താ ഞെട്ടുന്നേ? അയ്യോ എന്റെ വീഡിയോ ഔട്ടായോ? വീഡിയോസ് കാണാവേ, എന്നിട്ട് അതിലേക്ക് നയിച്ച ഒരു ബി ടി എസ് മൊമെന്റ്സിലേക്ക് നമുക്കൊന്ന് പോകാം. എന്തൊരു ടെൻഷൻ ഒപ്പിച്ചേട്ടാ. അല്ല ആക്ച്വലി നമ്മൾ പോസ്റ്റ് ചെയ്ത വീഡിയോ ആണെങ്കിൽ പിന്നെ ഡിലീറ്റ് ചെയ്യാൻ മറന്നു. ഫസ്റ്റ് വീഡിയോ ആരുടെ വരുന്നത് നോക്കട്ടെ. ആക്കില്ലേ, വേറെ എന്തിനോ വേണ്ടി ഇരിക്കുന്നവല്ലേ. വേണ്ടായിരുന്നു, ഗംഭീര അഖിലേ. ആരുടെ ആശയമായിരുന്നു ആ ഒരു വീഡിയോ? അത് ഞങ്ങളുടെ ഒരു എന്റെ നോബിച്ചേന്റെ ഞങ്ങളുടെ കോമൺ ഫ്രണ്ട്, ഞങ്ങളുടെ വെബ് സീരീസിന്റെ ഡയറക്ടറും പഴയ എന്റെ പണ്ട് മുതലുള്ള സ്കൂട്ടാണ് അനുപേട്ടൻ. അപ്പൊ അനുപേട്ടൻ ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട്, അവിടെ സർവീസും പരിപാടിയൊക്കെ ഉള്ള. 6 മാസം അവിടെ ജോലിക്ക് പോയി. കറക്റ്റാ, ഞാൻ അവിടെ ജോലിക്ക് നിൽക്കണം എന്ന് വിചാരിച്ച ആൾക്കാരുണ്ട് എന്റെ ഫ്രണ്ടിന്റെ. അങ്ങനെ ഒരു ദിവസം ഈ പ്രഷർ പമ്പ് വെച്ച് ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോ അനുപേട്ടൻ എടുത്ത വീഡിയോ ആണ്. തോക്കായിട്ടുള്ള ബന്ധം ശരിക്കും പറയുകയാണെങ്കിൽ ഇതിനു മുമ്പ് തോക്ക് പത്തില് തോക്ക് അല്ല. നമുക്കെങ്കിൽ അടുത്ത വീഡിയോ നോക്കാം, ആരുടെയാണ് വരാൻ പോകുന്നത്. ഓക്കെ വീഡിയോ വരട്ടെ. ബന്ധമല്ല, നോബി അണ്ണൻ ഗംഭീരമായിട്ട് ഡ്രംസ് വായിക്കും. കൊണ്ടുവന്നതിന്റെ താളമുണ്ട് ഇല്ലട്ടോ. ശ്രീവിദ്യാണോ പറഞ്ഞ സി ഡിയിൽ കൊട്ടുന്ന താളമുണ്ടെന്ന്? അതിനെ എന്താട്ടാ പറയാ, മറ്റേ സി ഡി പോലത്തെ? അയ്യോ പോലത്തെ സാധനം. എനിക്ക് ഭയങ്കര അത്ഭുതമായി പോയി. ഞാനും വിചാരിച്ചു ഒരു ബന്ധമില്ല എന്ന് വിചാരിച്ച് പറയാൻ കാരണം എന്താ വെച്ചാൽ, നമ്മള് നോബിച്ചേട്ടൻ ഇതുവരെ ഒരു ഇൻസ്ട്രുമെന്റ്സിലും ഇങ്ങനെ പ്ലേ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല. ഞാൻ രഞ്ജിനി ജോസ് പാടിയപ്പോ ഞാൻ ഡ്രംസ് വായിക്കുന്ന ഗുജറാത്തിൽ അത് ഭയങ്കര വൈറലായല്ലേ. അത് മാത്രമല്ല, ഹാർമോണിയം വായിക്കും ഗംഭീരമായിട്ട്. ഡ്രമ്മർ ആണ് ഡോലി വായിച്ചത്, അപ്പാണ് ഞാൻ കേറി ഡ്രമ്മ് വായിച്ചത്. അഖിലേ നമുക്ക് അടുത്ത തവണ എന്തായാലും കേട്ടോ, ഹാർമോണിയം വേണേ, ഹാർമോണിയം സെറ്റ്. അടുത്ത വീഡിയോ കണ്ടാലോ. ഓവർ ടു ദ നെക്സ്റ്റ് വീഡിയോ. പക്ഷെ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. ഫഹദ് ഫാസിലിന് അത്രയാന്ന വിചാരം. അതാ ഉദ്ദേശിച്ച, അതായിരുന്നു റെഫറൻസ്. നമ്മുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട്, അതുവരെ ഒരു ഫോട്ടോ പോലും പോസ്റ്റ് ചെയ്തിട്ടില്ല, കുറേ സെൽഫീസ് ഉണ്ട് പോസ്റ്റ് ചെയ്യാൻ. എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് പോസ്റ്റ് ചെയ്യണതാ, ഭയങ്കര അഹങ്കാരത്തില്. എന്നിട്ടും വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് ചീത്ത പറഞ്ഞ അമ്മ. എൻഗേജ്മെന്റ് വീട്ടുകാർ അറിയിച്ചില്ലായിരുന്നു? വീട്ടുകാർ വന്നായിരുന്നല്ലോ, ഞാൻ കണ്ടായിരുന്നു. അപ്പൊ ഇത് നിങ്ങൾ പ്ലാൻ ചെയ്ത് തന്നെ എടുത്തായിരുന്നോ? അതോ അല്ല, ഇത് എനിക്ക് അന്ന് വയ്യ, എന്തോ ഭയങ്കര ടയർഡ് എന്തായിരുന്നു, അപ്പൊ എടുക്കാന്ന് പറഞ്ഞു. പക്ഷെ അതിനുശേഷം അവന് ഭയങ്കര നടുവേദനയായിരുന്നു 4 മാസം. സത്യം, ദൈവത്താണ് സത്യം. കണ്ണ് കണ്ണേ അവക്കറിയാം, നടുവേദനയായിരുന്നു 4 മാസം. അതെങ്ങനെ നിനക്കറിയാം? എനിക്കറിയാം, പറഞ്ഞിട്ടുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞത് കാച്ചുലി ചോദിച്ചേ ഉള്ളൂ. ആ പാവം മനുഷ്യനെ നടു. ഇപ്പൊ ശരിയായി, ഇനി അടുത്ത വീഡിയോ കല്യാണത്തിന് ശേഷം. നിങ്ങൾ ആരാണ് ഏറ്റവും കൂടുതൽ റൊമാന്റിക് എന്ന് ചോദിച്ചാ? രണ്ടുപേരും ഏതാണ്ട് ഒരേ രീതിയൊക്കെയാ. എക്സ്പ്രസീവ് ആരായിരിക്കും കുറച്ചുകൂടെ? ഞങ്ങള് പ്രൈവറ്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ഒക്കെ ഉള്ളു. ഞങ്ങള് മറ്റേ പീഡിയേ ഇല്ല. എന്നാൽ പീഡി ആയിട്ടുള്ള ഒരു വീഡിയോ ഇപ്പൊ കാണിച്ചു തരാം. ഓ ക്വീൻ, വളരെ റൊമാന്റിക് ആയിട്ടുള്ള ഒരു വീഡിയോ. എടി ശ്രീവിദ്യ അവിടെ പോയ, അവിടെ തായ്ലൻഡ് പോയി എന്ന് പറഞ്ഞില്ലേ? അതെ അതെ, ഓടിക്കുന്നു ശ്രീവിദ്യ. ശ്രീവിദ്യ മടങ്ങി പോയി മഞ്ഞ വേഷം കിട്ടി. അവൻ നോക്ക നോക്ക്. മോൻ ആദ്യം ഒന്ന് പേടിച്ചോന്ന് തോന്നുന്നു അല്ലേ? അവൻ ഇഷ്ടമായിരുന്നു, അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവന് ഞങ്ങളിത് റീസെന്റ് 2 മന്ത്സ് ബാക്ക് ഞങ്ങൾ തായ്ലൻഡ് പോയപ്പോഴത്തേക്കും കൊച്ചിനെയും കൊണ്ട് പോയത് കാരണം അവൻ ഇഷ്ടപ്പെടുന്ന സാധ്യതയുള്ള സ്ഥലങ്ങളിലാണ് ഞങ്ങൾ പോയതെല്ലാം. ഇതിപ്പോ സഫാരി വേൾഡ് എന്ന് പറഞ്ഞിട്ട് കുറെ അനിമൽസും എല്ലാം ഉണ്ട്. പക്ഷെ ആ മങ്കി ആണെങ്കിലും ഭയങ്കര എന്താ പറയുന്നേ,
ഭയങ്കരമായിട്ട് ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുക. ഇവന്റെ പേരെന്നാന്നറിയോ ഈ മങ്കിന്റെ? ഇല്ല, ശ്രീവിദ്യ എന്നാ? ഇല്ല, പേരറിയില്ല. ശ്രീവിദ്യ. എനിക്കൊരു കഥ പറയണ്ട്. മങ്കി ആയിട്ടുള്ള കഥ. ഇതേ മങ്കി ഇതേ സ്ഥലം ഇതേ മങ്കിയുടെ അടുത്താണോ പോയത്? ഇതേപോലെ ഭയങ്കര സപ്പോർട്ട് ചെയ്യും, എല്ലാരെയും വന്ന് നിൽക്കും. ഞാൻ പോയപ്പോ മാത്രം മൈൻഡ് ചെയ്തില്ല, ഞാൻ ഫോട്ടോയും വീഡിയോ എടുത്തില്ല. അതിന്റെ തൊട്ട് മുമ്പ് ഒരു വീഡിയോ, ഇവളുടെ വീഡിയോ കാണിച്ചില്ലേ, അത് ഈ മങ്കിയുടെ ഫ്രണ്ടിൽ കൂടെയാണ് ഇവര് പോയത്. അപ്പൊ ആ മങ്കിക്ക് കോമ്പറ്റീഷൻ വന്നെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ എനിക്ക് ഈഗോ അടിച്ചു, പ്രൊഫഷണൽ ഈഗോ. അതാണ് നിന്റെ അടുത്ത്. എനിക്ക് എടുക്കാൻ പറ്റിയില്ല, എല്ലാരും എടുത്തു, ഞാൻ മാത്രം എടുത്തില്ല. അല്ല, മീയ്ക്ക് ഒരു കാര്യം അറിയാവോ? ഇവിടിപ്പം കുഞ്ഞിനെ കാണിക്കാൻ വേണ്ടിട്ട് സഫാരി പാർക്കിൽ നിങ്ങൾ പോയി, തായ്ലൻഡിൽ പോയി. ഇവിടെ ചിലർ തായ്ലൻഡിൽ പോകുന്ന അതിനൊന്നും അല്ല. അങ്ങനെയുള്ള സ്ഥലത്ത് ഞാൻ പോകില്ല. എന്താ സ്ഥലത്തിനൊരു കുഴപ്പം? ഞാൻ വേളാങ്കണ്ണി പള്ളി. അടുത്ത നമ്മുടെ എൻസൈക്ലോപ്പീഡിയയുടെ വീഡിയോ ആണ്. കണ്ണാടി വെച്ച് പഴങ്കഞ്ഞി കുടിക്കുന്ന. അയ്യോ, നോക്കട്ടെ. എടാ പയ്യ വന്ന് വിളിച്ചില്ലാരു, ഞാനാ ബസ് കയറി പോയാ. അല്ലെങ്കിൽ കാലന് വഴി തെറ്റില്ലടാ, അത് കൃത്യമായിട്ട് വരും കൊണ്ടുപോകാൻ. ഓ, അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ആതിര. ഇവിടെ കാണുമ്പോ മാത്രമേ ഞാൻ ഈ റീലും കാര്യങ്ങളൊക്കെ എടുക്കത്തുള്ളൂ. അതെന്താ അങ്ങനെയാണ്? ഞാൻ അങ്ങനെ അല്ലാണ്ട് ഒറ്റയ്ക്ക് റീലൊക്കെ വളരെ ചുരുക്കം എടുത്തിട്ടില്ല, അധികം എടുത്തിട്ടില്ല. ഇത്രയും വീഡിയോസ് പുറത്തു വന്ന സ്ഥിതിക്ക് എലീനയുടെ കൂടെ വീഡിയോസ് വരണം. നമുക്ക് ഇവിടെ നിർത്താം. ബാംഗ്ലൂരിലേക്ക് പോകുന്ന ഞങ്ങൾ വണ്ടിയെല്ലാം. ഇത് ഏത് വർഷം? 2000 അതായത് ട്രാഫിക്ക് പണിയൊന്നും ഇല്ലായിരുന്നപ്പോ ഷൂട്ടാണ് നടക്കാണ് ബാംഗ്ലൂര്. അപ്പനാണ് കൂടെയുള്ളത്. അപ്പൊ ഫുൾ ബ്ലോക്കായി. ബ്ലോക്കായ സമയത്ത് അവർ പറഞ്ഞു എന്തായാലും സമയം എടുക്കുമെന്ന് പറഞ്ഞപ്പോ നമ്മൾ കുറച്ചു നേരം വെളിയിൽ നിന്നു. വെളിയിൽ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു തമാശയ്ക്ക് അന്ന് പുഷപ്പ് എടുക്കാന്ന് പറഞ്ഞിട്ട് അപ്പൻ ആദ്യം എടുത്തു. പക്ഷെ അവർ പുഷപ്പ് എടുക്കാൻ തുടങ്ങുമ്പോൾ ലോറി ഡ്രൈവേഴ്സ് ഒക്കെ അന്നാ കാണട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാരും കൂടെ പിന്നെ അവിടെ നിന്ന് പുഷപ്പ് ഒക്കെ എടുത്ത് എല്ലാം കഴിഞ്ഞു പോയി. അത് അങ്ങനെയായിരുന്നു അവരന്ന് അവിടെ ഹോൺ അടിച്ചത്. എനിക്ക് പോള വണ്ടി. ഇതിൽ എന്താണ് ചളി ഇരുന്നത്? ടയറിൽ. അതിന്റെ തപ്പാണോ? പ്രൊപ്പോസൽ. ഞാൻ MBBS. ഞാൻ MBBS. കണ്ണാണോ ഹാർട്ടാണോ? തവളച്ചാട്ടമാണ് ചെയ്യേണ്ടത്. നോ വേ. ഇത് നോർവേയിൽ വെച്ചിട്ട്. നോർവേ. നോർവേ. നോ വേ. നോ വേ. മിമിക്രി. അതാ സാരി എടുത്ത് ലാലേട്ടൻ. ഓ, വേണ്ടോ ഈ മുഖം? ഞാൻ ചെയ്ത് ഉമ്മൻ ചണ്ടിയാവും. ജയിച്ച ടീമിന് മുതുക. ഇന്ന് രാത്രി 9 മണിക്ക് കോമഡി മാസ്റ്റേഴ്സ്.